നമസ്കാരം. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാൻ ഉൾപ്പെട്ട ശേഷം ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾ കുറഞ്ഞെന്ന് ഇന്ത്യ. 4 വർഷത്തിന് ശേഷം പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് FATF ഒഴിവാക്കിയെന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇന്ത്യയുടെ ഈ പ്രസ്താവന വന്നത്. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന UN സുരക്ഷാ സമിതിയുടെ പ്രത്യേക യോഗത്തിലാണ് പാകിസ്ഥാനെ പേരെടുത്ത് പറയാതെ കേന്ദ്ര സർക്കാരിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ജോയിൻറ്റ് സെക്രട്ടറി സോഫി റിസ്ഫി പരാമർശം നടത്തിയത്. 2014 ജമ്മു കാശ്മീരിലെ 5 കേന്ദ്രങ്ങളിൽ വലിയ ഭീകരാക്രമണം നടന്നിരുന്നു. 2015 8 2016 16 ആക്രമണങ്ങൾ നടന്നു. 2017 8 2018 3 എന്നിങ്ങനെ ആക്രമണങ്ങൾ പിന്നീട് കുറയുകയായിരുന്നു. 2019 പുൽവാമയിൽ വൻ ഭീകരാക്രമണമുണ്ടായി. 2020 ആക്രമണങ്ങൾ താരതമ്യേനെ കുറയുകയായിരുന്നു. എന്നാൽ 2021 മുതൽ ആക്രമണങ്ങൾ വീണ്ടും കൂടി. 2022 അതേ പ്രവണതയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് 2018 മുതൽ 2021 വരെ ഭീകരാക്രമണം കുറഞ്ഞത്? ഇതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ഗ്രേ ലിസ്റ്റിംഗ്, സഫി റിസ്ഫി വ്യക്തമാക്കി. 2018 മധ്യത്തിൽ അതിർത്തിയിൽ 600 ഭീകര കേന്ദ്രങ്ങളുണ്ടായിരുന്നു. പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ പെടുത്തിയതോടെ ഇതിൽ 75% കുറവുണ്ടായെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭീകര പ്രവർത്തനങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം, കള്ളപ്പണ ഇടപാട് തുടങ്ങിയവ നിരീക്ഷിക്കലാണ് 1989 രൂപീകൃതമായ FATFന്റെ മുഖ്യ ലക്ഷ്യം. ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്ക് IMF, ലോകബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ADB, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയവയിൽ നിന്ന് വായ്പ കിട്ടുന്നതിന് തടസ്സമുണ്ടാകും. ഈ ഇപ്പം പറഞ്ഞ പട്ടികയിൽ നിന്ന് ഒഴിവാകുന്നതോടെ കൂടുതൽ വായ്പകളും സഹായങ്ങളും പാകിസ്ഥാന് ലഭ്യമാവുകയും ചെയ്യും. ഭീകരരുടെ സായുധ ഗ്രൂപ്പുകളുടെയും ശക്തമായ ഉപകരണങ്ങളടങ്ങിയ ടൂൾ കിറ്റായി ഇൻ്റർനെറ്റും സമൂഹ മാധ്യമങ്ങളും മാറിയെന്ന് വിദേശകാര്യമന്ത്രി SJയശങ്കർ പറഞ്ഞു. UN സുരക്ഷാ സമിതിയുടെ ഭീകരവിരുദ്ധ സമിതിയുടെ യോഗത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ ഈ പരാമർശം. തീവ്രവാദ പ്രചാരണം, സമൂല പരിഷ്കാരവാദം, വിവിധ സമൂഹങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഗൂഢ സിദ്ധാന്തം പ്രചരിപ്പിക്കൽ എന്നിവയ്ക്കാണ് ഇവ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.